എല്ലാവർക്കും സ്പീച്ച് ടു റീച്ചിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയങ്ക. ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്യൂബർഫോണിയനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്യൂബർഫോണിയ എന്താന്ന് ആദ്യം നോക്കാം. പ്യൂബർഫോണിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി ഒരു ആൺകുട്ടി ഒരു പ്യൂബർട്ടൽ ഏജ് ആകുമ്പോൾ, അതായത് ഒരു 13 മുതൽ 15 വയസ്സാകുമ്പോൾ ആ കുട്ടീൻ്റെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാവും. അതായത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഹൈ പിച്ച് വോയിസ് ആയിരിക്കും. ഒരു ആൺകുട്ടികൾ ഒരു പ്യൂബർട്ടി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും അവരുടെ വോയിസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും, ലോ പിച്ച് വോയിസായിട്ട് മാറും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഏജ് ആകുമ്പോഴേക്കും അവരുടെ ലാരിങ്സിൻ്റെ സൈസ് കൂടും, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ലാരിങ്സിൻ്റെ അകത്തുള്ള നമ്മളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന വോക്കൽ ഫോൾസിൻ്റെ ലെങ്ത് കൂടും, വോക്കൽ ഫോൾസിൻ്റെ കുറച്ച് തിക്നെസ് വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ആൺകുട്ടികളിൽ ശബ്ദം മാറുന്നത്, ലോ പിച്ച് ആവുന്നതിൻ്റെ മെയിൻ റീസൺ. അപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥ, അതായത് ഇങ്ങനെ ഒരു വോയിസ് ചേഞ്ച് വരാതിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് പ്യൂബർഫോണിയ എന്ന് പറയുന്നത്. ഇതിന് കുറേ കോസസ് ഉണ്ട്. മെയിൻലി ഇതിന് സൈക്കോജനിക് കോസസും അതുപോലെ തന്നെ ഓർഗാനിക് കോസസും ഉണ്ട്. ഓർഗാനിക് കോസസിൽ മെയിനായിട്ട് വോക്കൽ ഫോൾസിൻ്റെ വീക്ക്നെസ്, അതുപോലെ തന്നെ അസിമെട്രി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ത്രോട്ട് ഏരിയയിൽ അല്ലെങ്കിൽ ഈ ലാരിങ്സിൻ്റെ ഏരിയയിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്, മസിൽ ടെൻഷൻ അനുഭവപ്പെടുക, അങ്ങനത്തെ റീസൺസ് കൊണ്ടാണ് മെയിൻലി പ്യൂബർഫോണിയ ഉണ്ടാവാറ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ ഉണ്ടാവുന്ന മസിൽ ടെൻഷനാണ് മെയിൻ റീസൺ. സൈക്കോജനിക് കോസസിൽ മെയിനായിട്ട് ഇമോഷണൽ സ്ട്രെസ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു പ്യൂബർട്ടൽ ചേഞ്ച്, ഇതൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഇതിന് എന്താ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെയാണ് പോയി കാണേണ്ടത്. ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്യണം. മെഡിക്കൽ ഇവാലുവേഷനിൽ മെയിനായിട്ട് എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നാണ് ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല, വീക്ക്നെസ്സോ അല്ലെങ്കിൽ പാരാലിസിസ്, വോക്കൽ ഫോൾ പാരാലിസിസോ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ മാത്രം ENT ഡോക്ടറിനെ പറയും, നിങ്ങൾക്ക് വോയിസ് തെറപ്പി ചെയ്താൽ മതി, എല്ലാം മാറും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വോയിസ് തെറപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വോയിസ് തെറപ്പിയിൽ മെയിനായിട്ട് കുറേ വോയിസ് തെറപ്പി ടെക്നിക്സ് ഉണ്ട്, അതാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്യൂബർഫോണിയ എന്ന് പറയുന്നത് മാറ്റാൻ പറ്റാത്ത ഒരു പ്രോബ്ലം അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഈ പ്യൂബർഫോണിയ എന്ന് പറയുന്നത്. അതും ഒരു ഒരാഴ്ചയൊക്കെ വോയിസ് തെറപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ പ്യൂബർഫോണിയ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് രണ്ട് വോയിസ് തെറപ്പി ടെക്നിക്സ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്പീച്ച് തെറപ്പിസ്റ്റിന് എന്തായാലും പോയി കാണണം. ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ ഗൈഡൻസോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ അവരുടെ ഗൈഡൻസോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് വോയിസ് തെറപ്പി ടെക്നിക്സാണ്. ഇത് പ്യൂബർഫോണിയ ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നിക്സാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കോഫ് ആൻഡ് ഫൊണേറ്റ് ടെക്നിക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ടെക്നിക്കാണ്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശ്വാസം അകത്തേക്ക് വലിച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രാവശ്യം ചുമയ്ക്കണം. ചുമച്ചിട്ട് ആ ചുമൻ്റെ കൂടെ തന്നെ ആന്ന് ഫൊണേറ്റ് ചെയ്യണം. ഓക്കെ, ആ ചുമൻ്റെയും ഫൊണേഷൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. സോ ഞാൻ ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ആന്നുള്ള ഫൊണേഷൻ എത്ര നേരം നിങ്ങൾക്ക് പ്രൊലോങ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ശ്വാസം പുറത്തേക്ക് അകത്തേക്ക് വലിക്കുക, എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം തന്നെ കോഫ് ചെയ്തിട്ട് ഫൊണേറ്റ് ചെയ്യാം. സെയിം ടെക്നിക്ക്, ഇനി ആ മാറ്റി ഈ പറയണം, അതിനുശേഷം മൂന്ന് ലെറ്റേഴ്സും ഫൊണേറ്റ് ചെയ്യണം. സോ സെയിം തന്നെ അതിനുശേഷം ഈ പ്രൊലോങ് ഇത് എത്ര നേരം പ്രൊലോങ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ തെറപ്പി ടെക്നിക്. ഇതിൻ്റെ പേരാണ് കോഫ് ആൻഡ് ഫൊണേറ്റ്. ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും.
ഇത് നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഒരു അരമണിക്കൂറൊക്കെ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ത്രോട്ടിന് കൺജഷനോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിനോ തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്ക് ഞാൻ പറയുന്നത് ഗട്ട്സ്മാൻ ടെക്നിക് അഥവാ ഡിജിറ്റൽ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ്. ഇതെപ്പോഴും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിൻ്റെ പ്രസൻസിലോ ഒരു ഗൈഡൻസിലോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തമ്പും ഇൻഡെക്സ് ഫിംഗറും വെച്ച് ഈ ത്രോട്ടിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ആൺകുട്ടികളിലാണെങ്കിൽ ഇവിടെ ആഡംസ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവില്ലേ, അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പതുക്കെ പിടിക്കാൻ പാടുള്ളൂ. വല്ലാണ്ട് അമർത്തരുത് അകത്തേക്ക്. ഓക്കെ, ജസ്റ്റ് പതുക്കെ ഒന്ന് ഇങ്ങനെ മെല്ലെ ഒരു പ്രസ് ചെയ്യുക. വളരെ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. മെല്ലെ പ്രസ് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ മെല്ലെ വലിക്കണം. ഓക്കെ, ജസ്റ്റ് അകത്തേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് താഴേക്ക് വലിക്കണം. എന്നിട്ട് അതിനൊപ്പം തന്നെ ആന്ന് ഫൊണേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ആ സെയിം ടെക്നിക്കിനെ ഈ അതിനുശേഷം ഉ വെച്ചിട്ട് സെയിം ടെക്നിക്കിനെ കണ്ടിന്യൂ ചെയ്യാം. മെല്ലെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അധികം പ്രഷർ കൊടുക്കാനേ പാടില്ല. ജസ്റ്റ് ഈ രണ്ട് ഫിംഗർ വെച്ചിട്ട് മെല്ലെ അമർത്ത്. അപ്പോൾ ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മെല്ലെ ഈ രണ്ട് ഫിംഗേഴ്സ് തമ്പും ഇൻഡെക്സ് ഫിംഗറും വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ത്രോട്ടിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് പതുക്കെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം താഴേക്ക് മെല്ലെ ഒന്ന് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് അതിനൊപ്പം തന്നെ ഫൊണേറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശബ്ദത്തിലൊരു വ്യത്യാസം അനുഭവപ്പെടും. അത് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ടെക്നിക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ടെൻഷൻ നമ്മൾ ഇവിടെ ഭയങ്കര ഇവിടെയുള്ള ഈ മസിൽ ടെൻഷൻ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്യൂബർഫോണിയ ഉള്ളവർക്ക് യൂഷ്വലി ഈ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്ന ഈ ഇങ്ങനൊരു പ്രൊജക്ഷൻ ഉണ്ടാവും ആൺകുട്ടികളിൽ. ഈ ആഡംസ് ആപ്പിൾ ഇങ്ങനെ മേലേക്ക് പൊന്തിയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ താഴേക്ക് ഇങ്ങനെ മെല്ലെ കൊണ്ടുവരികയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുത്തെ സ്ട്രെസ് ഇവിടുത്തെ ടെൻഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് ആക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പിച്ച് കുറയും. ഇന്നത്തെ പ്യൂബർഫോണിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പ്യൂബർഫോണിയ ഉള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.